നമസ്കാരം. കഥ ഇതുവരെയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമകളെ നമുക്ക് പലതായി തരംതിരിക്കാം. സമാന്തര സിനിമകൾ, ഫൺ സിനിമകൾ, എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ, കമേഴ്ഷ്യൽ സിനിമകൾ എന്നൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ചില പേരുകളുണ്ട്. പെരുവഴി അമ്പലം, ചാലകം, വൈശാലി, അമരം, നമ്പർ 20, മെഡ്രാസ് മെയിൽ, ഇന്ന് ഹരിഹരനഗർ എന്നൊക്കെ. പേരുകൾക്കൊന്നും ഒരു സമാനത ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ സിനിമകളെയൊക്കെ കൂട്ടുണർത്തുന്ന ഒരു കഥാതന്തുവിലൂടെയാണ് കഥ ഇതുവരെയിൽ നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ അശോകൻ. യെസ്, കുറച്ചേ നമ്മൾ കണ്ടിട്ട്. നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ, സോ ആദ്യം ഒരു ചെറിയ സർപ്രൈസ്, നമുക്ക് അപ്പൊ അത് കണ്ടു തുടങ്ങാം. കണ്ടോളൂ. ഇത് എന്റെ അമ്മയുടെ തറവാടാണ്. അഴകത്തെ തറവാട്. അഴകത്ത് സാഹിത്യപരമായി പേര് കേട്ടൊരു കുടുംബമാണ് താങ്കളുടേത്. മോഡേൺ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം താങ്കളുടെ മഹാകാവ്യം. എന്റെ അമ്മയുടെ ഒക്കെ അപ്പൂപ്പൻ, അമ്മാവൻ, എന്റെ ഒക്കെ അമ്മാവനായിട്ട് വരും. വളരെ തലമുറകൾക്ക് മുമ്പ് അങ്ങനെ ഒരുപാട് തലമുറ ആയിട്ടില്ല. പക്ഷെ ഞാൻ പോലും അത് വളരെ അടുത്ത കാലത്താണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. അഴകത്ത് പത്മനാഭക്കുറുപ്പ് മലയാളത്തിലെ ആദ്യത്തെ മഹാകവിയാണ്. അങ്ങനെയാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വായിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അശോകൻ വളർന്നത്. ഞാൻ വളർന്നത് ചേപ്പാടാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ചേപ്പാടാണ്. ചേപ്പാട്, ഈ ഒരു ചുറ്റുപാട്, ചേപ്പാട്, ഹരിപ്പാട്, ചിങ്ങോലി, കാർത്തികപ്പള്ളി, മുതുകുളം, ഇങ്ങനെ ഞങ്ങളുടെ ഒരു ചുറ്റുപാട് ഉള്ള സ്ഥലങ്ങളായത്. അച്ഛൻ ചേപ്പാട്. അച്ഛൻ CBI പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. എന്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അമ്മ ഹൗസ് വൈഫ് തന്നെയായിരുന്നു. അമ്മ ഇപ്പൊ അടുത്ത സമയത്ത് ചേപ്പാട് ഞാനൊരു ഓർമ്മയുള്ള കാലം പോലും ഞാനൊരു ഒരു 10-20-30 വർഷത്തിൽ കൂടുതൽ അവിടെ താമസിച്ചാണ്. ഇടയ്ക്ക് കുറച്ചാൾ എറണാകുളത്ത് താമസിച്ചു. കുറച്ചുകാലം എറണാകുളത്ത് ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകും. എന്താ സംശയം, എല്ലായിടത്തും കൊണ്ടുപോകല്ലോ. കണ്ടു നോക്കാം. എൻ്റെ സിനിമയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുള്ള വരവായിരുന്നു. ഞാൻ ജനിച്ചുള്ള വീട് അവിടെയാണ്. കൂടെ ജനിച്ചൊരു ബ്രദർ, ബ്രദേഴ്സ് ഉണ്ട് അല്ലേ? ബ്രദേഴ്സ് ഉണ്ട്, മൂന്ന് പേരുണ്ട്. അവര് എല്ലാവരും ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഗൾഫിലൊക്കെ ആയിരുന്നു മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ എറണാകുളം, കോയമ്പത്തൂർ, മദ്രാസും ഒക്കെ ആയിട്ടാണ് പഠിച്ചതല്ലേ? നാലുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്? അല്ലല്ല, നാലുപേരും സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം പഠിച്ച ശരിക്കും പറഞ്ഞു അന്ന് ആശാൻ പള്ളിക്കൂടം ഉണ്ടെന്ന്. കുട്ടികളൊക്കെ ആശാൻ പള്ളിക്കൂടത്തിൽ പോയി എഴുത്തിന് നിരുത്തുക എന്ന് പറഞ്ഞാൽ നാട്ടിൻ പ്രദേശങ്ങളുണ്ട്. ആശാനും മരിച്ചുപോയി. കണ്ണൻപിള്ള ആശാൻ്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം ആദ്യം സ്കൂളെന്ന് പറയുന്നത് പിന്നെ എൻ്റെ അടുത്ത് തന്നെ ചിങ്ങനല്ലൂർ LPS സ്കൂൾ, അവിടെയാണ് 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ, 4ാം ക്ലാസിൻ്റെ പകുതി വരെ പഠിച്ചത്. അച്ഛൻ്റെ അന്ന് ഈ CBIയിലേക്ക് പിന്നെ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. അത് എറണാകുളത്തെ CBIയുടെ ഓഫീസ്. അങ്ങനെ ട്രാൻസ്ഫർ ആയപ്പം അങ്ങനെ അങ്ങോട്ട് പോയതാണ്. പ്രൊമോഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ അങ്ങോട്ട് പോയി. അങ്ങനെ എറണാകുളത്ത് ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് പകുതിക്ക് ശേഷവും 5ാം ക്ലാസ് മുഴുവനും എറണാകുളം. വീണ്ടും ചേപ്പാട് വന്നു PMD UPS സ്കൂള്, പിന്നെ കാർത്തികപ്പള്ളി സെൻറ്റ് തോമസ് സ്കൂൾ ഹൈസ്കൂള്, പിന്നെ പ്രീഡിഗ്രി. അന്ന് പ്രീഡിഗ്രി ആണല്ലോ. പ്രീഡിഗ്രി നങ്ങിയാറകുളങ്ങര TKMM കോളേജ്, അവിടെയാണ്. ഈ പാടാനുള്ള വാസന ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാവരും പാട്ടുകാരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല പാട്ടുകാരനാകണം, യേശുദാസിനെ പോലെ പാടണം, എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ. പക്ഷെ അത് നടന്നു വരുന്നല്ലോ. അത് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. അപ്പം അങ്ങനെ പാടിന് വേണ്ടി ഒരുപാട് കുറച്ച് പാട്ട് പഠിച്ചു. ആ ഗാനവേളകൾക്കൊക്കെ പോകുമായിരുന്നു. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബാല്യം തന്നെ ആയിരുന്നിരിക്കും തീർച്ചയായിട്ടും. അല്ല, ബാല്യം ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു പ്രോത്സാഹനവും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ബാല്യത്തില ആയിരിക്കും എപ്പോഴും. അത് അന്ന് ഒരുപാട് കോമ്പറ്റീഷൻ, സ്കൂൾ കോമ്പറ്റീഷനൊക്കെ പോകുമായിരുന്നു ഞാൻ പാട്ടുകൊണ്ട്. ആദ്യമായി സ്റ്റേജിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ട്? ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ട് എനിക്ക് തോന്നുന്നത് ചേപ്പാട് പഠിക്കുമ്പോഴാണ്.
സ്റ്റേജിൽ പാടുന്നത്. അന്ന് ബാലകലോത്സവം സ്കൂളിൽ ഇതുപോലെ പാടിപ്പിച്ച് എൻ്റെ കുറച്ച് നാണമൊക്കെ മാറി. രണ്ടുപേരും ഞങ്ങൾക്കായി പാടിത്തരും. പാടാം പാടാം. അത് പക്ഷേ നമ്മൾ രണ്ടും സഹിക്കുന്നതിൽ ഒരു പ്രേക്ഷകർ സഹിക്കണം. അയ്യോ അശോകട്ടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നത്തിങ് ലൈക് ദാറ്റ്, സഹിച്ചോളൂ, കുഴപ്പമില്ല. ചെമ്പക പുഷ്പ സുവാസിതയാമം ചന്ദ്രിക വിരിയും ഗ്രാമം ചലിത ചാമര ഭംഗി വിടർത്തി ലളിത കുഞ്ച കുടീരം ലളിത കുഞ്ച കുടീരം. പിന്നെ ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇതിനകത്ത് ചില തെറ്റുകൾ വന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. അത് ആദ്യം ക്ഷമിക്കേണ്ട കുറുപ്പ് സാറാണ്, അദ്ദേഹം ക്ഷമിക്കുന്നുള്ള വിശ്വാസമാണ്, മറന്നുപോയി ലൈൻസ്. അതുകൊണ്ടാണ് താങ്കളുടെ ഉള്ളിലെ വാസന ചെറുപ്പം മുതലേ കണ്ട് ആസ്വദിച്ചിട്ടുള്ള കുറച്ച് അതിഥികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, അവരെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവരെ വിളിക്കാം. ഇത് എന്റെ അമ്മാവന്റെ മകൻ ഉണ്ണി, അദ്ദേഹത്തിന്റെ മകൻ ഗോപു. ഈ അഴകത്ത് തറവാടിനെ പറ്റിയുള്ള ഇത് അറിയാമോ? ഞാനത് അശോകന് അറിയത്തില്ല. ശരിക്കും എനിക്ക് കൂടുതൽ അറിയാം, ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു തറവാടാണ് അത്. അത് നമ്മൾ നാല് കെട്ട് എട്ട് കെട്ട് കേട്ടിട്ടില്ലേ, ഇത് 16 കെട്ടാണിത്. മധ്യതിരുവിതാംകൂറിൽ അവശേഷിക്കുന്ന ഒരേ ഒരു 16 കെട്ട് തറവാടാണ്. ബാക്കിയല്ല അത് ഞാനിപ്പോൾ അറിയാം. ആ ബാക്കി ഒരുപാടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതെല്ലാം പോയി. ഇപ്പൊ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ 16 കെട്ട്. ഇപ്പോൾ ഞങ്ങൾ അത് സൂക്ഷിച്ചിട്ടിരിക്കുക. അതന്നെ ഞാൻ ചോദിച്ചത്, അത് ഞാൻ അദ്ദേഹത്തിനോട് എടുത്ത് ചോദിച്ചു. കാരണം ആ തറവാട് കണ്ടാൽ അതറിയാം. ആ ഞാനൊക്കെ ജനിച്ചു വളർന്ന അവിടാ, പക്ഷെ അന്ന് 1000 പേരുണ്ടായിരുന്നു അവിടെ, ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ലല്ലോ സ്ഥിതി. ഇപ്പം ഞാനും എൻ്റെ ഇവനും എൻ്റെ അമ്മയെ മാത്രമായിട്ടൊരു ഒടുങ്ങി വെച്ചൊരു വീട്ടിൽ, അത് തന്നെ വലുതാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നതിന് തൊട്ട് അടുത്ത് തന്നെ അത് തന്നെ വലുതായപ്പോഴും ഈ തറവാടിനകത്ത് 5 കുളം ഉണ്ടായിരുന്നു. 5 കുളം, ഇപ്പം 2 ഉള്ളൂ, ബാക്കി നകന്നു പോയി. പിന്നീടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അധികാരികളാണ് ഞങ്ങൾ. തിരുവനന്തപുരം, ആ തിരുവനന്തപുരം. 8 യോഗക്കാരാണ് അതിൻ്റെ അധികാരികൾ എന്ന് പറയുന്നത്. 8 യോഗം എന്ന് പറയുന്ന ഇന്നത്തെ കമ്മിറ്റി ഇല്ലേ, അതിന് മലയാളത്തിൽ പറയുന്ന വാക്കാണ് യോഗം. 8 യോഗം, 8 7 ബ്രാഹ്മണ കുടുംബം, 1 നായർ തറവാട്, 1/2 രാജാവ്, 7+1+2, അങ്ങനെ 8. ആ 8, അതിലെ ഒരേ ഒരു നായർ തറവാടാണ് ഈ അഴകത്ത് കുറുപ്പ്. എന്ത് ചെയ്യുന്നു? ഞാൻ ടെക്നോ പാർക്കിലാണ്. ടെക്നോ പാർക്ക്, ഓക്കെ. സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. സംഗീതവും സാഹിത്യവും എല്ലാം ഉള്ളൊരു കുടുംബത്തിൽ നിന്നും ഉള്ളൊരു കണ്ണിയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അക്കാലത്തിലെ വല്ലതും താങ്കൾക്ക് ഓർമ്മയാണ്? ചെറുപ്പത്തിലെ കുറ്റിലെ ഇയാൾ ഒരിക്കലും ഒരു നടനായി കാണുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞല്ല. കൊച്ചിലെ ഞങ്ങളെല്ലാം കൂടുന്നിടത്ത്, പിന്നെ വീട്ടുകാർ കൂടുന്നിടത്ത് ഇയാളെ വിളിച്ചിരുത്തി പാട്ട് പാടിക്കും. അന്ന് റാഫിയുടെ പാട്ടൊക്കെ വളരെ ഇതായിട്ട് അസലായിട്ട് പാടുമായിരുന്നു. അത് ഞങ്ങൾ കേട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അത് ഇയാൾക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളുടെ അമ്മയുടെയും കിട്ടുക. അമ്മ നല്ലപോലെ പാടുമായിരുന്നു, നല്ലപോലെ പാടുമായിരുന്നു. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ ഈ കോൺവെർസേഷൻ നമ്മുടെ. വളരെ സന്തോഷം. താങ്ക് യു സർ. നമുക്ക് സ്കൂളിനെ കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കാം. നമ്മൾ ഇത് പല സ്കൂളുകളിൽ പഠിച്ചെങ്കിലും അച്ഛന്റെ ജോലിപരമായിട്ടാണ് ആ പഠനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഇപ്പം കുഴപ്പക്കാരനായതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല, സത്യാവസ്ഥ അറിയും.
കുറിച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഒരു അതിഥിയെ ക്ഷണിക്കുകയാണ്. യെസ്, ഓക്കെ. യെസ്, നമ്മുടെ അയലത്തുകാരനല്ലേ? തൊട്ടടുത്ത് തൊട്ടടുത്ത് എപ്പോഴും ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയും എന്റെ ചെറുപ്പം മുതലേ നമ്മൾ എന്റെ കുട്ടിക്കാലമൊക്കെ ചെലവഴിച്ചത് അശ്വഞ്ചാർ തറവാട് കൈലാസിലാണെന്നൊക്കെ പറയാം. കൈലാസാണ് എന്റെ ചെപ്പാട്ടിലെ വീട്ടുകാർ. ഇവരൊക്കെ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വളരെ എന്റെ ചെറുപ്പം മുതൽ എന്താ അവിടെ തന്നെ വന്ന് നിന്ന് താമസിച്ച് അങ്ങനെ അങ്ങനെയുള്ള ഒരു അടുപ്പമാണ്. പിന്നെ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ എപ്പോഴും സഹകരിക്കുന്നവരാണ്. നമ്മുടെ വീടുകൊട്ടൊക്കെ വളരെ അത് തലമുറകളായിട്ട് അശ്വഞ്ചാണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടിൽ വന്നാല അവിടെ സഹകരിക്കുന്ന ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ആൾക്കാരെ വോട്ടാണ്. അതൊരു വലിയ പ്രത്യേകം അശ്വഞ്ചാണ്ട് മാത്രം പ്രത്യേകത. അത് സ്കൂളിലൊക്കെ പറഞ്ഞ ഒരു ഒരു എന്താ പറയാ കോളറൊക്കെ പൊക്കി നടക്കാനുള്ള ഒരു കാരണമുണ്ട് നെയ്ബർ അല്ലേ പ്രസന്നൻ? തീർച്ചയായിട്ടും. ഞാനെന്നല്ല, ഞങ്ങള് കുടുംബം, ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ ഇപ്പൊ എവിടെ വീടെന്ന് ചോദിക്കുമ്പോ ഞങ്ങള് സ്ഥലമല്ല പറഞ്ഞ സിമാണ് അശോകന്റെ വീടിന്റെ അടുത്ത്. അശോകന്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് പ്രസന്നൻ? എനിക്ക് അമരം എന്ന പടത്തിലെ കഥാപാത്രം, അതുപോലെ ഉള്ളടക്കം എന്ന പടത്തിലെ പാതിരാമഴ എന്ന പാട്ട് ആ പാട്ട് സീൻ അതൊക്കെ വളരെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അശോകന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അശ്വഞ്ചേട്ടൻ പാടി അഭിനയിക്കുവാണെന്ന് തോന്നുന്നു ആ പാട്ട് കണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്, വളരെയധികം സന്തോഷം. ഇരുന്നാട്ടെ കേട്ടോ.